നമസ്കാരം, ഞാൻ ബൈജു എന്നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാണ്ട് 2000 ആണ്ടോടുകൂടിയാണ് ഇന്ത്യയിൽ CNG LPG വാഹനങ്ങൾ വ്യാപകമായത്. അതിനുശേഷം നമ്മൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോഴും കാണാം ഇഷ്ടം പോലെ ബസ്സുകളും ഇഷ്ടം പോലെ കാറുകളും ടാക്സി കാറുകളും വരും CNGയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഡൽഹിയിലെ ഒരു പ്രഭാത കാഴ്ചയാണ് നീണ്ട ക്യൂ. CNG അടിക്കുന്ന പമ്പുകളുടെ മുന്നിലെ വാഹനങ്ങളുടെ നീണ്ട നിരയൊക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തോന്നി, CNG ആണോ ഇനിയിപ്പോൾ ഭാവിയിലെ ഇന്ധനം എന്നൊരു സംശയം പോലും നമുക്ക് 2010 കാലഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഭാവിയിലെ ഇന്ധനം എന്നുള്ള കാര്യം. ഇപ്പോൾ എല്ലാവരും പറയുന്നു ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും വ്യാപകമാകാൻ പോകുന്ന 10 വർഷം കഴിയുമ്പോൾ. മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയല്ല, ഹൈഡ്രജൻ ഫ്യൂൽ വരുന്നുണ്ട്, അതായിരിക്കും വ്യാപകമാകാൻ പോകുന്നത്. എങ്കിലും ഒരു സ്ഥലത്തും CNG ആയിരിക്കും ഭാവിയുടെ ഇന്ധനമെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന ഇരുചക്ര വാഹന നിർമ്മാതാക്കളൊരാളായ ബജാജ് ഓട്ടോ ഒരു CNG ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത്. ആ വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഫ്രീഡം 125 എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സംശയം, ഇനി CNG ആണോ ഭാവി? കാരണം ഒന്നും കാണാതെ ബജാജ് ഇങ്ങനൊരു ബൈക്ക് കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ CNGക്കും ഭാവിയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. CNGയുടെ പ്രധാനപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതന്നെയാണ്, നീണ്ട നിരയാണ് CNG പമ്പുകൾ വാഹനം ഫില്ല് ചെയ്യാൻ. 2, CNG അടിക്കാൻ വേണ്ടി നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അകത്തിരിക്കുന്നവരെല്ലാവരും വെളിയിറങ്ങി നിൽക്കണം. ഡ്രൈവർ മാത്രമായിരിക്കും വാഹനം കൊണ്ടു നിർത്തുന്നത്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇത് പൊട്ടിത്തെറിക്കുമോ പണ്ടാരം എന്നൊരു പേടിയുണ്ടല്ലോ. അത്തരം ചില പ്രശ്നങ്ങളാണ് CNGയെ സംബന്ധിച്ചുള്ളതെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ബൈക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ എന്തായാലും CNG പമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ബജാജിനൊന്നും ചെയ്യാൻ പറ്റില്ല. CNG പമ്പുകൾ വ്യാപകമാക്കുക എന്നുള്ള മാത്രമാണ് അതിലെ കാര്യം. എന്തായാലും വളരെ സേഫ് ആയിട്ടുള്ള വാഹനമാണ് ഇത്തവണ ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ 2 കിലോഗ്രാമിൻ്റെ ഒരു CNG ടാങ്ക് ഈ സീറ്റിൻ്റെ അടിയിലുണ്ട്. മറ്റൊരു 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് മുൻഭാഗത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ അമ്പരപ്പിക്കുന്ന കാര്യം ഇതിൻ്റെ മൈലേജാണ്. മൈലേജ് എന്ന് പറയുന്നത്, 1 കിലോഗ്രാം CNGയിൽ 100 കിലോമീറ്ററാണ് ARI സർട്ടിഫൈ ആയിരിക്കുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 200 കിലോമീറ്റർ ഓടാവുന്ന ഇന്ധനം അപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ഒരു പെട്രോൾ ടാങ്കിലാണെങ്കിൽ 2 ലിറ്ററാണുള്ളത്. അതിനും 54 തൊട്ട് 62 വരെയൊക്കെയാണ് മൈലേജ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും 2 കിലോഗ്രാം CNGയും 2 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 350-375 കിലോമീറ്റർ ഓടാൻ സാധിക്കും. ലാഭം നോക്കുകയാണെങ്കിൽ, CNGയുടെ വില വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ ഓടിക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാം. അതായത് 1 കിലോമീറ്റർ ഓടാൻ 1 രൂപയാണ് പെട്രോളിന് വേണ്ടതെങ്കിൽ ഇതിന് 50 പൈസ മതി. എന്നാൽ വാഹനത്തിന് വിലയും കൂടുതലില്ല, തന്നെയല്ല ഫീച്ചേഴ്സ് ഒട്ടും മോശവുമല്ല. ഇങ്ങനെയുള്ള പല ഗുണഗണങ്ങളാണ് നമുക്ക് ഏറ്റവും പുതിയ ഫ്രീഡം 125 കാര്യത്തിൽ പറയാവുന്നത്. അപ്പോൾ എന്തായാലും ബജാജ് ഓട്ടോ മറ്റൊരു റെക്കോർഡ് കൂടി ഇട്ടിരിക്കുകയാണ്. അതായത് ലോകത്തിലെ മാസ് പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യത്തെ CNG ബൈക്കാണിത്. അതായത് പല ലോകരാജ്യങ്ങളിലും CNG ബൈക്കുകളുടെ പരീക്ഷണം നടക്കുന്നുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും മാസ് പ്രൊഡക്ഷനിലേക്ക് ആദ്യമായിട്ടാണ് ഒരു CNG ബൈക്ക് വരുന്നത്. അങ്ങനെ ഒരു ലോക ജേതാവ് കൂടിയാണ് നമ്മോടൊപ്പം ഇന്നിപ്പോൾ ഈ കാണുന്ന ബജാജിൻ്റെ ഫ്രീഡം 125. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനം നിർമ്മിച്ച ബജാജിനെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയാണല്ലോ ബജാജ്. അപ്പോൾ അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തെ ഇനി ഒന്ന് അടുത്ത് കാണാം. വാഹനം അടുത്ത് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്കെല്ലാം തോന്നിയൊരു സംശയം എൻ്റെ മനസ്സിലും തോന്നി, എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ സേഫ്റ്റി എന്നുള്ള കാര്യം. കാരണം ഇതിൻ്റെ CNG ടാങ്ക് കൊടുത്തിരിക്കുന്നത്, 2 കിലോഗ്രാമിൻ്റെ CNG ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഈ സീറ്റിൻ്റെ അടിയിലാണ്. ഈ സീറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇത്രയും നീളമുള്ള സീറ്റ് എൻ്റെ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അത്ര നീളമുള്ള സീറ്റാണ്. ഒരു അനക്കോണ്ടയൊക്കെ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്ര നീളമുള്ള സീറ്റ് മറ്റൊരു വാഹനത്തിലും ഇല്ല എന്നുള്ള മറ്റൊരു സത്യം. ഈ വാഹനം രാവിലെ കൊണ്ടുവന്ന യുവാവ് പറയായിരുന്നു, 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം, ഞങ്ങൾ ഇരുന്ന് നോക്കിയെന്ന്. പക്ഷേ 4 പേരൊന്നും ഒരിക്കലും ഇരുന്ന് നോക്കരുത്, ഇരുന്ന് നോക്കിക്കും, ഓടിക്കരുത്. എന്നാലും 4 പേർക്ക് ഇരിക്കുന്ന അത്രയും നീളമുള്ള ഈ സീറ്റിൻ്റെ അടിയിലാണ് 2 കിലോഗ്രാമിൻ്റെ CNG ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ ആസനത്തിനടിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് തീ പിടിച്ചാൽ ആസനത്തെ തീ പിടിച്ച പോലെ എന്നൊരു ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും റൂൾ ഔട്ട് ചെയ്തുകൊണ്ടാണ് ബജാജ് ഇതിൻ്റെ സേഫ്റ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ഒരു കുതിരയെ വിഴുങ്ങിയ സീനുണ്ട്. അപ്പോൾ എന്ത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുതിര വെളിയിലേക്ക് പോകുന്നില്ല എന്ന് ജഗതി ഡോക്ടറോട് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ഞാൻ ഛർദ്ദിച്ച് നോക്കി, അപ്പിയിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഒരു ടാങ്കറെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കി, പിന്നെ ഒരു ടാങ്കർ മോളിൽ കൂടെ കയറ്റി നോക്കി. എന്തൊക്കെ ചെയ്തിട്ടും വാഹനം പൂർണ്ണമായിട്ടും തകർന്നെങ്കിലും CNG ടാങ്ക് അതേപടി ചങ്കും പിരിച്ചു നിന്നു എന്നാണ് കമ്പനി പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി 7 വീഡിയോകൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, അത് കാണുമ്പോൾ അറിയാം. സ്ട്രൈറ്റ് അവേ കൊണ്ടൊന്ന് ഹെഡ് ഓണൊക്കെ ഇടിപ്പിക്കുന്നു ഈ ഒരു വാഹനം, എന്നിട്ടും ഒന്നും പറ്റുന്നു
പറ്റുന്നില്ല. പറ്റുന്നില്ല വാഹനത്തിന് പറ്റുന്നുണ്ട്, സി എൻ ജി ടാങ്കിന് പറ്റുന്നില്ല. പിന്നെ ഒരു ട്രക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് ഒന്നും പറ്റുന്നില്ല. സി എൻ ജി ടാങ്ക് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് പറയേണ്ടത്. ഒരിക്കലും ആസനത്തിന് തീ പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല, അത്രയും സേഫാണ്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നോംസും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടാങ്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു ഒരു ആശങ്കയും വേണ്ട. എങ്ങനെയുള്ള കൊളീഷൻ നടന്നാലും ഏത് തരത്തിലുള്ള ആക്സിഡൻറ്റ് നടന്നാലും ടാങ്ക് അതേപടി സി എൻ ജി ഒന്ന് പുറത്തേക്ക് പോകാം, അവിടെ ഇരുന്നുകൊള്ളും. അങ്ങനെ സേഫ്റ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മനോഹരമായ രൂപത്തിലേക്കാണ് വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് വാഹനം അടുത്ത് കാണുകയാണെങ്കിൽ മറ്റു കാര്യം പറഞ്ഞാൽ വിട്ടുപോയി. ഈ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് സെഗ്മെൻറ്റിലെ ഏറ്റവും സീറ്റ് ഹൈറ്റുള്ള വാഹനമാണിത്. കാരണം ഇതിൻ്റെ അകത്ത് സി എൻ ജി ടാങ്ക് ഇരിക്കുന്നതുകൊണ്ട് ഹൈറ്റ് അല്പം കൂടുതലാണ്. എങ്കിൽ പോലും നമുക്ക് പറ്റുന്നൊരു ഹൈറ്റേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. സാധാരണ കമ്പ്യൂട്ടർ ബൈക്കുകളെന്ന് പറയുന്നത് ഏറ്റവും സുഹകരമായ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തരുന്ന ബൈക്കുകളാണ്. കാരണം അധികം സിറ്റിയിലാണ് ഓടിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അതുകൊണ്ട് തന്നെ ഏറ്റവും പറ്റിയൊരു സീറ്റിംഗ് പൊസിഷനാണ്. 825 ആണ്, 825 മില്ലിമീറ്റർ ആണ് ഈ സീറ്റ് ഹൈറ്റെങ്കിലും ഒട്ടും തന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങളില്ല. അതിന് ചേരുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡിലും കൊടുത്തിരിക്കുന്നത്. ഈ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഏതോ ബൈക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഹാൻഡിൽ എന്ന് പറയുന്ന സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഫോർ വീലർ ആണല്ലോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ബൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാക്കുപിഴ സംഭവിച്ചാണ് ആർക്കൊന്നും തോന്നരുത്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ ഹാൻഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഇനി മുൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ഭംഗിയുള്ള രൂപമാണ്. ദാ ഇവിടെ LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ് ഈ ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റിലാണ്, താഴേക്ക് പോകുമ്പോൾ ഹാളിതിനാണ്. അത് ഭംഗിയായിട്ടുണ്ട്. എനിക്കതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ചുറ്റും കാണുന്ന ഈ ഒരു ട്യൂബ്, സ്റ്റീൽ ട്യൂബ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ എലമെൻ്റായിട്ട് തോന്നി. ഒരിക്കലും ഈ ഒരു വിലയുടെ ബൈക്കാന്ന് പറയില്ല. വളരെ വില കൂടിയൊരു ബൈക്കിൻ്റെ രൂപഭാവങ്ങൾ മുൻഭാഗത്ത് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന് താഴേക്ക് വരുമ്പോൾ ഫ്രീഡം എന്നുള്ള ആ ഒരു പേര്, അതിൽ ഈക്ക് ദേശീയ പതാകയുടെ നിറങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതാണ് അവിടെ കാണുന്നത്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് രണ്ട് സൈഡിലും ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ഔട്ടർ ഭാഗമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ 17-inch ടയറാണ്. അതിൽ മുൻഭാഗത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം, പക്ഷേ പിൻഭാഗത്ത് ഡ്രം ബ്രേക്കാണ്. ടോപ്പൻഡിൽ പോലും പിൻഭാഗത്ത് ഡ്രം ബ്രേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡിസ്ക് കൊടുത്തിട്ടില്ല. ഇവിടെ അലോയ് വീൽ ഭംഗിയായിട്ടുണ്ട്, ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. 17-inch ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ഈ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഈ ഭാഗമൊക്കെ ഭംഗിയായിട്ടുണ്ട്. നല്ല പെയിൻ ഫിനിഷുള്ള ഒരു വാഹനമാണിത്. അതിൻ്റെ മഡ്ഗാർഡിൻ്റെ ആ ഫിനിഷ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ ഹെഡ്ലാമ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു യൂണിറ്റ് കാണുന്നു. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. എന്തായാലും അതും മുൻഭാഗത്ത് നോക്കുമ്പോൾ ഒതുങ്ങി ചേർന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ കണ്ണിൽ പെടുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇതിൻ്റെ എൻജിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ്. ഇതാ സാധാരണ വാഹനങ്ങളിൽ ഇത് ഉയർന്നു നിൽക്കുമ്പോൾ ഇതിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അതിന് കാരണവും ഈ ഒരു സി എൻ ജി ടാങ്കിൻ്റെ അടിയിലുള്ളതുകൊണ്ട്, സീനിൻ്റെ അടിയിലുള്ളതുകൊണ്ട് അത് ഉയർന്നു നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സേഫ് എന്ന് പറയുന്നത് അങ്ങനെ കിടത്തുന്നതാണ്. അതായത് എപ്പോഴും വെർട്ടിക്കലായിട്ട് നിന്നിരുന്ന സാധനം ഇപ്പോൾ ഹോറിസോണ്ടലായിട്ട് കിടത്തിയിരിക്കുകയാണ് എൻജിൻ ബ്ലോക്ക് എന്നാണ് പറയേണ്ടത്. അതും അവിടെ ഒതുങ്ങി ഭംഗിയായിട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ചെറിയ എൻജിൻ ഗാർഡ് പോലുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് എൻജിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫുഡ് പക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് കൊടുത്തിരിക്കുന്നു. അതൊക്കെ കമ്പ്യൂട്ടർ ബൈക്കുകളുടെ രീതി തന്നെയാണ്. ഇവിടെയും ഒരു കാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. എൻജിൻ ഗാർഡ് എന്ന് കാഷ് ഗാർഡ് എന്ന് വിളിക്കുന്ന ഭാഗമാണ്. ഇതാണ് ആ ഒരു 2-liter പെട്രോളിൻ്റെ ഒരു ടാങ്ക്. അതിൻ്റെ മേൽഭാഗത്ത് തന്നെയാണ് ഫ്യുവൽ ലിഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബജാജിൻ്റെ ബാഡ്ജിങ്ങും ഫ്രീഡം എന്നുള്ള ബാഡ്ജിങ്ങും കാണാം. 3-4 വരകളൊക്കെ ഗ്രാഫിക്സൊക്കെ കൊടുത്ത് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട്. തള്ളി നിൽക്കുന്ന ഒരു ഡിസൈൻ രീതിയാണെങ്കിൽ പോലും ഭംഗിയായിട്ട് ഒതുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഈ ഫൈബർ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ 2-3 വരയാടുകൾ കാണുന്നുണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. ഫ്രീഡം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ടാറ്റയാണ് പൊതുവേ ഇത്തരം മൃഗങ്ങളെയൊക്കെ വെച്ചുള്ള കളികൾ ആദ്യമായിട്ടാണ് ബജാജ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഇവിടെയൊക്കെ ഫൈബർ പാർട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി നല്ല രസകരമായിട്ട് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ NG04 എന്ന് പറയുന്ന ഈ സി എൻ ജി വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിംഗിൾ എക്സോസ് പൈപ്പാണ്, അതിൽ ഹീറ്റ് ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതും ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പോഴും നമുക്ക് വളരെ വില കൂടിയ ബൈക്കുകളുടെ രീതിയാണ് കാണുന്നത്, ഡിസൈൻ രീതിയാണ് കാണുന്നത്. അതെല്ലാം ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ മഡ്ഗാർഡ് കൊടുത്തിരിക്കുന്നു, അത് ടയറിനെ ഹഗ് ചെയ്ത് നിൽക്കുന്നു. പിൻഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ ഒരു ടെയിലൻ്റൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. 2 ഇൻഡിക്കേറ്റേഴ്സും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം എന്നുള്ളതാണ്, എക്സോസ്റ്റ് സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം.
നമ്മളീ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ ബാസ് കൂട്ടി വയ്ക്കുമല്ലോ, അങ്ങനത്തെ ഒരു സൗണ്ട് എനിക്ക് തോന്നുന്നു. വളരെ മൈൽഡ് ആയിട്ടുള്ള സൗണ്ടാണ്, ഒട്ടും ഷാർപ്പ് അല്ല എന്നുള്ളത്. ഇങ്ങനെ അങ്ങനെ അതിങ്ങനെ എന്താ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വിലയിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബാസ് സൗണ്ടാണ്. ഭംഗിയായിട്ടുണ്ട്, സൗണ്ട് മോശമായിട്ടില്ല. ഇനി നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് വരാം. ഹാൻഡിൽ ബാറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഹാൻഡിൽ ബാർ വളരെ വിടർന്ന ഒരു പൊസിഷനാണ്, അതായത് കമ്പ്യൂട്ടർ ബൈക്കുകൾക്ക് ചേരുന്ന രീതിയിൽ. ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു നീല സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ സി എൻ ജിയിൽ നിന്നും പെട്രോളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വിച്ച് ഓവർ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഒന്ന് ആക്സിലേറ്റർ ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ജെർക്ക് ഒഴിവാകും, ഒരു ചെറിയൊരു ജെർക്ക് ഉണ്ടല്ലെങ്കിൽ, അല്ലെങ്കിൽ സുഖമായിട്ട് സീംലെസ് ആയിട്ട് അതങ്ങനെ സ്വിച്ച് ഓവർ ചെയ്ത് പോകും. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എത്ര എപ്പോൾ സി എൻ ജി തീരുന്നു അപ്പോൾ നമുക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇവിടെയൊക്കെ കാണുന്ന സ്വിച്ചുകളുടെ എല്ലാം വളരെ നിർമ്മാണ നിലവാരമൊക്കെ ഗംഭീരമായിട്ടുണ്ട്, ഒട്ടും മോശമില്ല. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഇവിടെ ഒരു ഇവിടെ ഒരു അടച്ചു വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഇവിടെ ഇതാ ഇതിൻ്റെ അകത്തൊരു യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നുണ്ടോ? അതാണ് ഇവിടെ കാണുന്നത്. വളരെ ചെറിയ ഈ വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ചെറിയൊരു സ്ക്രീനാണ്, ഒരു എൽ സി ഡി സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സാണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതായത് മൊബൈലിലെ കോൾ അലേർട്ടും എസ് എം എസ് അലേർട്ടും ഒക്കെ നമുക്ക് ഇതിൻ്റെ അത് കാണാം. അപ്പുറത്തേക്കുള്ള വലിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ സി എൻ ജിയുടെ മാത്രമാണ് ഫ്യുവൽ ലെവൽ കാണിക്കുന്നത്, പെട്രോളിനെ കാണിക്കുന്നില്ല. അപ്പോൾ പെട്രോൾ തീർന്ന് നമ്മൾ അറിയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞത്. എന്തായാലും അത് മാത്രമേ സി എൻ ജി മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ മീറ്ററാണ്, എല്ലാം ഭംഗിയായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു. അധികപ്പെട്ടൊന്നുമില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എന്താ പറയുക, മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഒരു രൂപത്തെപ്പറ്റി പറയാനുള്ളത്. ഇനി ഈ നീണ്ട അന്നക്കോണ്ട സീറ്റ് നമുക്കൊന്ന് പൊക്കി നോക്കാം. അതിൻ്റെ താഴെയാണല്ലോ സി എൻ ജി പമ്പ്, സി എൻ ജി ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്ക് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കീ ഉപയോഗിച്ച്, ഇവിടെ ഒരു കീ ഹോളുണ്ട്, അതിൽ നമ്മൾ കീ ഇട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ, റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ പൊങ്ങി. പൊങ്ങിയെന്ന് മാത്രമല്ല, ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ ഊരിയെടുത്ത് സൈഡിലിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇതാ ഇതിൻ്റെ താഴെയാണ് നിങ്ങൾ ഈ കാണുന്നതാണ് പെട്രോൾ ടാങ്ക്, സോറി സി എൻ ജി ടാങ്ക്. സി എൻ ജി ടാങ്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് എനിക്ക് വന്ന ഇതിൻ്റെ സേഫ്റ്റി രണ്ട് വർഷം കൂടുമ്പോൾ നമുക്കത് പരിശോധിപ്പിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇത് വളരെ എളുപ്പത്തിൽ ഈ സ്ക്രൂ അഴിച്ചെടുത്ത് നേരെ കൊണ്ടുപോയി നമുക്ക് എവിടെയാണ് കൊണ്ടുപോയി പരിശോധിപ്പിക്കണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. എന്നാൽ നമ്മൾ ഓരോ തവണയും സി എൻ ജി അടിക്കാൻ വേണ്ടി ഇതൊന്നും ഊരേണ്ട കാര്യമില്ല കേട്ടോ, അത് ഇതിനകത്ത് തന്നെയാണ്. അതായത് ഇത് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇതാ ഇത് സി എൻ ജിയുടെ വാൽവ്, ഇത് പെട്രോൾ ടാങ്കിൻ്റെ ലിഡ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രം തുറന്നാൽ മതി, അല്ലാതെ ഈ സാധനം നമുക്കങ്ങനെ അഴിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇതിൽ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലേ ഉള്ളൂ. ബാറ്ററി ഒക്കെ ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. എന്നാലും വളരെ നീറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമൊക്കെ ചുറ്റും പോകുന്നുണ്ട്, വളരെ കരുത്തുറ്റ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ മറ്റേ ഒരു ടണ്ണിൻ്റെ ട്രക്ക് കയറ്റി ഇറക്കിയിട്ട് പോലും ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്ങനെ നടക്കാൻ നിന്നത്. വണ്ടി പപ്പടപരിവമായിട്ടും തുള്ളി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റം ഒരൊറ്റ നിപ്പായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അന്നക്കൊണ്ട സീറ്റ് നമുക്ക് വെച്ചാൽ അടയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജ് 125 ഫ്രീഡം എന്ന ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി മാസ് പ്രൊഡക്ഷൻ ബൈക്കിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. വാഹനം ഓടിച്ചു നോക്കുമ്പോൾ സി എൻ ജി എന്ന പറയുന്ന ഇന്ധനത്തിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം, പെട്രോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഒരു പവർ ലാഗ് തോന്നുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ ഫോർ വീലർ സി എൻ ജിയിലൊക്കെ ഓടുന്ന ഓടിക്കുമ്പോൾ ചെറിയ മിസ്സിങ്ങും അല്ലെങ്കിൽ ചെറിയൊരു പവർ ലാഗ് ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഓടിച്ചു നോക്കാം. ഒരു സി എൻ ജി ടാങ്ക് സീറ്റിൻ്റെ അടിയിൽ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പതിവിലധികം നിർമ്മാണ നിലവാരം ഈ ഒരു വാഹനത്തിന് തോന്നിക്കുന്നുണ്ട്. സി എൻ ജി ടാങ്കിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായും ഒരു തരത്തിലും സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. സീറ്റിനടിയിൽ ഈ വാഹനത്തിൻ്റെ ട്യൂബുലാർ ട്രെല്ലിസ് ഫ്രെയിമിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം ഇതിൻ്റെ മുകളിൽ വന്ന് അങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സേഫ്റ്റി കൺസേൺസും നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ തോന്നാനിടയില്ല. വളരെ മികച്ച സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിൻ്റെ കാര്യത്തിലായാലും ഹാൻഡിലിൻ്റെ കാര്യത്തിലായാലും ദീർഘദൂര യാത്രകൾക്ക് പോലും പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 124.58 cc എഞ്ചിനാണിത്, 125 എന്ന് തന്നെ പറയാം.
9.5 BHP ആണ് മാക്സിമം പവർ, അതുപോലെ 9.7 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. അതുകൊണ്ട് തന്നെ മറ്റ് 125cc ബൈക്കുകളുടെ അതേ പെർഫോമൻസ് തന്നെ നമുക്ക് ബജാജ് ഫ്രീഡം 125 ൽ നിന്നും പ്രതീക്ഷിക്കാം. അത് കിട്ടുന്നുമുണ്ട്. CNG എന്ന ഇന്ധനത്തിൽ ഓടുന്നത് കൊണ്ട് എഞ്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പെർഫോമൻസ് പ്രശ്നമുള്ളതായിട്ടും ധരിക്കേണ്ട കാര്യമില്ല. പെട്രോൾ എന്ന ഇന്ധനത്തിൽ ഓടുന്ന ഏതൊരു വാഹനവും പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഇതിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്നത് CNG ടാങ്കും ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് CNG എന്ന ഇന്ധനത്തിലുമാണ്. അല്ലെങ്കിൽ അതൊന്നും അറിയാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്തായാലും വളരെ സീംലെസ് ആയിട്ട് തന്നെ നമുക്ക് പെട്രോളിൽ നിന്ന് CNGയിലേക്കും തിരിച്ചും ഒരു ക്ലിക്കിൽ തന്നെ മാറ്റാൻ സാധിക്കും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ മാറ്റാമെന്ന് കമ്പനി പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ചെറിയൊരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് വാഹനം പൂർണ്ണമായി നിർത്തിയിട്ട് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു മാറ്റം ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. എഞ്ചിൻ്റെ ട്യൂണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസിന് വേണ്ടിയല്ല അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്, മൈലേജിന് വേണ്ടിയാണ്. കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ മൈലേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും വാങ്ങിക്കുക. അല്ലെങ്കിൽ CNG എന്ന ഇന്ധനത്തിലേക്ക് മാറേണ്ട കാര്യമില്ലല്ലോ. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ബജാജ് ഈ വാഹനം ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പെർഫോമൻസിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കാം ABS പോലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്തത്. ഫാസ്റ്റായിട്ടുള്ള ഒരു ഡ്രൈവ് വേണമെങ്കിൽ ABSഉം വേണ്ട എന്ന് കമ്പനി വിചാരിച്ചാണ്. എന്നാലും മോശമായിട്ടുള്ളൊരു ഒരു ബൈക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ഭാരം വഹിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ സസ്പെൻഷനൊക്കെ കാര്യമായ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും മുൻഭാഗത്തെ സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആണെങ്കിൽ പിൻഭാഗത്തെ കുറച്ചൊരു സ്റ്റിഫായിട്ടാണ് അനുഭവപ്പെട്ടത്. അതൊരു പക്ഷേ ഈ ഒരു CNG ടാങ്ക് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കാം. മുൻഭാഗത്തിരിക്കുന്നയാളുടെ അത്രയും സോഫ്റ്റായിട്ടുള്ള ഒരു യാത്രയായിരിക്കില്ല പിൻഭാഗത്തിരിക്കുന്നയാൾക്ക്, കുറച്ചൊരു സ്റ്റിഫർ സൈഡാണെന്നാണ് പറയേണ്ടത്. എന്തായാലും ഒരു CNG വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഫ്രീഡം 125 നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പെട്രോൾ എഞ്ചിൻ്റെ അതേ രൂപഭാവങ്ങളും പെർഫോമൻസും തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വളരെ ലാഭകരമായ ഒരു റൈഡും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ താല്പര്യമില്ലാത്ത എന്നാൽ പെട്രോൾ വാഹനങ്ങളിൽ നിന്നും കുറച്ചുകൂടി ലാഭം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു മോഡലാണ് ഫ്രീഡം 125 എന്നുള്ള കാര്യമാണ്. കാണാനും ഭംഗിയുണ്ട്. ബജാജ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വിശ്വാസ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വാഹനമായിട്ടാണ് തോന്നിയത്. എന്തായാലും CNG പമ്പുകളൊന്നും അധികമില്ലാത്ത റോഡുകളിൽ നിങ്ങൾക്ക് പെട്രോളിൽ ഓടിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് ഒട്ടും തന്നെ ഇത് ബാധിക്കുന്നില്ല ഈ വാഹനം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫ്രീഡം 125 എന്ന് പറയുന്ന വാഹനം വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു CNG ഇരുചക്ര വാഹനം ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ബജാജിൻ്റെ കാര്യത്തിൽ CNG ബൈക്കിൽ എത്തി നിൽക്കുകയാണ്. CNG ആണോ അതുപോലെ ഇലക്ട്രിസിറ്റി ആണോ ഹൈഡ്രജൻ ആണോ ഭാവിയിലെ ഇന്ധനം എന്നുള്ള കാര്യം ചർച്ച അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ വാഹനം വളരെ ലാഭകരമായിട്ട് ഓടിച്ചു നടക്കാം. വില നോക്കിയാലും കൂടുതലൊന്നുമില്ല. 95,000 ആണ് ഇതിൻ്റെ ഡ്രം ബ്രേക്കുള്ള വേരിയൻ്റെ വില. പിന്നെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ 110,000 രൂപയുള്ള വില. തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ട് ഓടിക്കാവുന്നതുകൊണ്ട് തന്നെ ആ വില വേഗം നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയേണ്ടത്. ഓടിക്കാൻ നല്ല രസകരമാണ്, നല്ല രസമുള്ള എക്സോസ് സൗണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പെട്രോളിൽ നിന്നും CNGയിലേക്കും തിരിച്ചുള്ള ട്രാൻസിഷനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും CNGയിൽ 100 കിലോമീറ്ററോളം മൈലേജ് എന്ന് പറയുന്നത് ഒട്ടും മോശമായ കാര്യമല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചിലരുടെയൊക്കെ റിവ്യൂവിൽ 124 വരെയൊക്കെ കിട്ടിയവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലാഭകരമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വാഹനമാണിത്. സീറ്റിംഗ് പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പക്കയാണ്. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ബജാജ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു വിശ്വാസ്യത ഈ ഒരു വാഹനത്തിന് പിന്നിലുണ്ട്. ഒരു പുതിയ വാഹന നിർമ്മാണ കമ്പനി അല്ല CNG ബൈക്കായിട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ബജാജാണ്. ഹമാര ബജാജ് എന്ന് തന്നെയാണല്ലോ പഴയ പരസ്യം തന്നെ, ഹമാര ബജാജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഓടിച്ചു നടക്കുന്ന ആളാണെങ്കിൽ സുഖമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണ്. എപ്പോൾ വേണമെങ്കിലും CNG നിറച്ച് കൂടുതൽ ലാഭകരമായിട്ട് ഓടിക്കുകയും ചെയ്യും. അപ്പോൾ എക്സിക്യൂട്ടീവ്സ് പോലെയുള്ള അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസിനൊക്കെ പറ്റിയൊരു വാഹനമായിട്ടാണ് തോന്നിയത്. 4 പേർക്ക് ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയാം, ഓടിച്ചുകൊണ്ട് പോകരുത്. ഈ അന്നക്കൊണ്ട സീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും ബജാജിന് ഒരു നല്ല ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ബൈ.